സ്വപ്ന സുരേഷിന്റെ കോൺഗ്രസിനകത്തെ പുരുഷ രൂപമാണിപ്പോൾ മുൻ മേയറും ടോണി ചമ്മിണി ടോണി ചമ്മിണി എന്നെ ഇതാ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നേ എന്നുള്ള നിലവിളിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ കൊച്ചി ബ്രഹ്മപുരത്ത് മാലിന്യ പ്ലാന്റിൽ കരാറെടുത്തിരുന്ന സോണ്ട എന്ന് പറയുന്ന കമ്പനിയുടെ പ്രതിനിധികൾ ഒരു നിർമ്മാതാവ് വഴി തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നാണ് ടോണി ചമ്മണി പറയുന്നത് ഈ ആരോപണങ്ങളിൽ നിന്നൊക്കെ പിന്മാറണമെന്ന് ടോണി ചമ്മണിയോട് പറഞ്ഞു പത്രേ ഇവർ ഉന്നയിച്ചു ആരോപണങ്ങൾ രാഷ്ട്രീയമാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം യഥാർത്ഥത്തിൽ ഈ ബ്രഹ്മപുരത്തിൻ്റെ പ്രശ്നം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതൊന്നുമല്ല ഇതേ ടോണി ചമ്മണി മേയറായിരുന്ന ആയിരുന്ന കാലത്ത് പന്ത്രണ്ട് വട്ടമാണ് മാലിന്യ പ്രശ്നത്തെക്കുറിച്ച് പഠിക്കാൻ വിദേശയാത്ര നടത്തിയത് റഷ്യയിലേക്ക് പോയപ്പോൾ കുടുംബത്തെയും കൂടെ കൊണ്ടുപോയി കാരണം ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ കുടുംബത്തിലുള്ള ആരെങ്കിലും അത് പഠിക്കുമല്ലോ എന്ന് പറഞ്ഞ് മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ കുടുംബത്തെയും കൊണ്ടുപോയി ആരോപണവിധേയനായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ടോണി ചമ്മുണി നമ്മുടെ സ്വപ്ന സുരേഷ് കള്ളക്കടത്തൊക്കെ നടത്തി ആരോപണവിധേയായി നിന്നിട്ട് സർക്കാരിനെതിരെയും പിണറായി വിജയനെതിരെയും ഒക്കെ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയും എന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതെന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് പോലെയാണിത് ശീലവാൻ ജമയാനുള്ള പരിപാടിയാണ് സ്വപ്ന ശീലാവധി ജമയാൻ ശ്രമിക്കുന്നത് പോലെ ടോണി ചമ്മണിയുടെ ഈ ചാരിത്ര പ്രസംഗം കേട്ടാൽ ആളുകൾ ചിരിച്ച് മണ്ണ് കപ്പമെന്നല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത് ടോണി ചമ്മിണിയുടെ വായടപ്പിച്ചതുകൊണ്ട് ബ്രഹ്മപുരത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ അങ്ങ് തീരുമെന്ന് ആരെങ്കിലും കരുതുമോ ഇപ്പോൾ സോണ്ട എന്ന് പറയുന്ന ആ കമ്പനി അവിടെ കരാർ ഏറ്റെടുത്തതിന് ശേഷം കാര്യങ്ങൾ കൃത്യമായി ചെയ്തോ ചെയ്തില്ലേ എന്നുള്ള കാര്യം അന്വേഷണത്തിലാണ് അത് അന്വേഷിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ബന്ധം ഒരു തടസ്സമായിട്ടില്ല ഏറ്റവും ഒടുവിൽ എം വി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതും അതുതന്നെയാണ് പാർട്ടിക്ക് അക്കാര്യത്തിൽ ഏത് തരത്തിലുള്ള അന്വേഷണം നടക്കുന്നതിലും ഒരു വിയോജിപ്പുമില്ല ബ്രഹ്മപുരത്ത് തീപിടുത്തമുണ്ടാകുന്നതും ആദ്യത്തെ സംഭവമല്ല ഈ ടോണി ചമ്മണിയൊക്കെ മേയറായിരുന്നപ്പോഴും കൊച്ചിയുടെ ഒരു വലിയ പ്രശ്നമായിരുന്നു ഈ മാലിന്യമെന്ന് പറയുന്നത് ഇപ്പോൾ ബ്രഹ്മപുരത്ത് ഈ മാലിന്യ പ്ലാന്റ് വന്നതിന് ശേഷവും മാലിന്യ കൂമ്പാരത്തിന് തീപിടിക്കുന്നത് ഒരു പതിവായിരുന്നു അത് യു ഡി എഫിൻ്റെ കാലത്തും എൽ ഡി എഫിൻ്റെ കാലത്തുമൊക്കെ സംഭവിക്കുന്നതാണ് ഇക്കുറി അതിൻ്റെ വ്യാപ്തി ഇത്തിരി കൂടി വി ഡി സതീശനൊക്കെ പറയുന്നത് പോലെയാണെങ്കിൽ അവിടെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു എന്നുള്ളതാണ് സതീശൻ കണ്ടുകൊണ്ട് നിന്നതുപോലെയാണ് നിയമസഭയ്ക്കകത്ത് അത് പറയുന്നത് അപ്പോൾ ടോണി ചമ്മണിയൊക്കെ ആരോപണവിധേയനായി പല വിഷയങ്ങളിലും അന്വേഷണത്തിന് വിധേയനായി നിൽക്കുന്ന ഒരാൾ ഇങ്ങനെ ഇപ്പുറത്ത് മാറി നിന്ന് എന്നെ എന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന എനിക്ക് ജി ജെ ഇക്കോ പവർ എന്ന് പറയുന്ന കമ്പനിയുമായി ഒരു ബന്ധവുമില്ല എന്നൊക്കെയാണ് പറയുന്നത് കോൺഗ്രസിന്റെ കാലത്ത് ഈ മാലിന്യ സംസ്കരണത്തിന് കരാർ കൊടുത്തിരുന്ന കമ്പനി ഇദ്ദേഹത്തിന് പങ്കാളിത്തമുള്ളതാണ് എന്നാണ് ആക്ഷേപം ആക്ഷേപമുയർന്നിരിക്കുന്നത് അപ്പോൾ ആ ആക്ഷേപങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ചാരിത്ര പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെന്താ ആളുകൾക്ക് ചിരിക്കാൻ മറ്റൊരു പുരുഷ സ്വപ്ന